السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي പ്രിയമുള്ള െ സമയം എന്ന മഹത്തായ അനുഗ്രഹം അള്ളാഹു തന്ന ജീവിതത്തിലെ സുപ്രധാനമായ പടച്ചവൻ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങൾ അതിന്റെ തികച്ചും അല്ലാഹുവിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക എന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി സഹാബത്തുണ്ട് പക്ഷെ ആ പോയ ആള് തന്റെ സമയത്തെ അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായും ചിലവഴിച്ച ആളാണ് കൂടെ സമ്പത്തും പക്ഷെ സാധുവാണ് അദ്ദേഹത്തിന് ഒരുപാട് ജീവിതത്തിൽ വലിയ ആഡംബരങ്ങളോ ആനന്ദങ്ങളോ ഒന്നുമില്ല പിടിപാടുകളോ ആൾബലമോ ഒന്നുമില്ല അദ്ദേഹം ഒരു സാധുവാണ് റസൂലേ വലിയ വിലയും നിലയും ഒന്നും പാവപ്പെട്ടവനാണ് പക്ഷേ അള്ളാഹുന്റെ ദീനിനു വേണ്ടി സർവ്വതം സമർപ്പിച്ചവരിൽ പെട്ടയാളാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് അദ്ദേഹം മുഹാജിറുകളിൽപ്പെട്ട പെട്ട ആൾ കൂടിയാണ് മക്കത്ത് നിന്നും അധീനത്തേക്ക് വന്ന് സർവതും അള്ളാഹുവിന്റെ അധീന വേണ്ടിയിട്ട് മാറ്റി അന്ന് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മക്കത്ത് നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന് ഇതൊക്കെ ലഭിക്കുമായിരുന്നു സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല മക്കത്ത് നിൽക്കുന്നില്ല പുനാര് ഹബീബിന്റെ കൂടെ മദീനത്തേക്ക് വരികയാണ് അങ്ങനെ സമയത്തെ പൂർണമായും അങ്ങനെ തന്നെ ചെലവഴിക്കേണ്ടി വന്ന ഒരു മഹാൻ പക്ഷേ പിന്നീട് ഒരു പിന്നീടൊരു മനുഷ്യനതുവഴി കടന്നുപോയി അദ്ദേഹം നാട്ടിൽ വളരെ അറിയപ്പെട്ട ആളാണ് ഒരുപാട് പണമുള്ള ആളാണ് പ്രമാണിയാണ് നബി നബിസല്ലാഹു അല്ലൈബ് വസ്ല്ലാം തങ്ങൾ ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് തൻ്റെ സഹാപത്തിന് പറഞ്ഞു കൊടുത്തത് രണ്ടാമത് വന്നയാൾ ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാൾ വന്ന് നല്ലത് ആദ്യം പോയ ആൾ ഒരാൾ എന്നാണ് രണ്ടാമത് പോയ ആൾ ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ആദ്യം പോയതുപോലത്തെ ഒരാൾ ഭൂമിയിൽ ഉണ്ടാകലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ആളിന്റെ പ്രവർത്തവും പ്രവൃത്തികളും ചിന്തയും അത്രത്തോളം നബിസലാ അലഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സാരം അനാവശ്യമായി സമയം ചെലവഴിക്കാൻ വേണ്ടി ഇബിലി സലാന്നലേ ഒരുപാട് ശ്രമം നടത്തും നമ്മളിൽ അത് ധിക്കറിനും അതുപോലെ ശുക്രനും ഒന്നും സമയം മാറാതെ അനാവശ്യത്തിന് വേണ്ടി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തും ഇപ്പൊ നബിസലാഹു അലൈബുസല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഈ ദുനിയാവിൽ നടക്കുന്ന പടച്ചവന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ചന്ദ്രൻ വരുന്നത് പോകുന്നത് നക്ഷത്രങ്ങൾ ഈ ലോകത്ത് ഓരോ കാണുന്ന കാറ്റും മഴയും ഒക്കെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് ചിന്തിച്ചാൽ ഒരു അന്തമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു ഇത് എന്ന് പറയുന്ന പോലെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു അന്തം കിട്ടാത്ത വിധം അത്രമേൽ അത്ഭുതമാണ് ദുനിയാവിലെ പല കാര്യങ്ങളും അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന അള്ളാഹുവിന്റെ അജായിബുകളെ സംബന്ധിച്ച് അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരാള് സുഹാനല്ലോ അല്ലെങ്കിൽ അലഹദില്ല അങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ എൺപത് വർഷം വിപാത്ത് ചെയ്ത കൂലി കിട്ടും എന്ന് പറഞ്ഞത് വെറുതെ അല്ല എൺപത് വർഷം വിഭാത്തു ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ചിന്തിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചില്ലേ അതിന്റെ മഹത്വമാണ് ആ സമയം കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ എന്തെല്ലാം ധാരണകൾ ഉണ്ടാകുന്നു അള്ളാഹുവിനെ എത്രയോ ഓർമ്മകൾ ഉണ്ടാകുന്നു അള്ളാഹുവിന് വേണ്ടി എത്രയോ ശുക്രു ചെയ്യുന്നു ഇപ്പൊ രാത്രി സമയത്ത് ഐഷർ അലഹി അള്ളാഹു താലാഅന്നയുടെ അരികിൽ നിന്ന് അലൈഹി അലൈവിനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്

യാത്തിൽ ഉലിൽ അൽബാബ് ബുദ്ധി ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നബിസലാഹുഅലൈ വസല് തങ്ങൾ പറയണം ചിന്തിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് നമുക്ക് ആ സമയത്ത് ആലോചിക്കാം നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് ചില ആളുകൾക്ക് എന്താണ് പിന്നെ വൈകുന്നേരം വെറുതെ കുറച്ചു നേരം ഇരിക്കണം വെറുതെ ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കണം പക്ഷെ ആ പറയുന്നത് കുറച്ച് നന്മകളുണ്ടെങ്കിലോ ഇപ്പോൾ അറബി ഉൽ ആഹ്റാൻ മഹാരഥന്മാരുടെ എത്രയോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കുടുംബത്തെ മക്കളൊക്കെ വിളിച്ചിരുത്തിയിട്ട് മൊഹീന്ദി ഷെയ്ഖ് റലി അള്ളാഹു താലാനും അങ്ങനെയായിരുന്നു അഹമ്മദ് അൽക്കി അലീഫ് അലി അള്ളാഹുനും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയായിരുന്നു മാലിക്കി മാം അങ്ങനെയായിരുന്നു അപ്പോൾ എന്ത് രസമാണ് മക്കളൊക്കെ പറയില്ല ഒരു കഥ പറഞ്ഞു തരാൻ വെറുതെ ഒരു പട്ടിയുടെയും പുച്ചിയുടെയും കഥ കൊണ്ട് അവർക്ക് ഗുണപാഠം ഉണ്ടാവും ഇല്ല പറയുന്നില്ല ഗുണപാഠ കഥകൾ ധാരാളമുണ്ട് പക്ഷെ ആ സമയത്തെ നമ്മൾ കുറച്ചുകൂടി ആത്മീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കഥകൾ മഹാരഥന്മാരുടെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നല്ല രസമുള്ള കഥകൾ ഉണ്ടാവും ഏർ അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്കതൊരു ഗുണപാഠമാകും ആ സമയം വരാൻ പോകുന്ന ഒരു വലിയ തലമുറയ്ക്ക് വലിയ ഗുണമുണ്ടാവൂലേ അപ്പൊ ഐശ്വരത്താലഹ തന്നെ പറഞ്ഞു സുന്നത്ത് നോമ്പിനെ കുറിച്ച് മക്കളോട് സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഐശ്വര്തി അള്ളാഹുത്താലുവിനോട് പിടിപ്പിക്കാൻ അബിസു അലൈഹി സ്വലം അതങ്ങൾ പറഞ്ഞു അപ്പോൾ അവര് ചെറിയ കുട്ടികളല്ലേ അപ്പൊ വൈകുന്നേരം ആകുമ്പോ തന്നെ അവർ തളർന്നു പോകാനുള്ള റസൂലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അനവ് സല തങ്ങൾ പറഞ്ഞു ആയിഷ അവരെ മകരീവിന്റെ സമയം വരെ എത്തിക്കാൻ എന്ത് ചെയ്യുക അവർ കുറച്ച് കഥകൾ പറഞ്ഞു കൊടുക്കുക നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ മക്കൾക്ക് അത് കേൾക്കാൻ കൗതുകമുണ്ടാകും ആ കൗതുകത്തിലൂടെ അവർ എന്ത് ചെയ്യും കാര്യങ്ങൾ തിരിച്ചറിയും അള്ളാഹുലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മള് ചെറുതിലെ തന്നെ പഠിക്കുന്നൊരു ഒരു ഒരു പാട്ടുണ്ട് ഹസ്ബി റബ്ബി ജല്ല മാഫി അൽബി ഓയിറുല്ല നൂർ മുഹമ്മദ് സല്ലല്ലാ അലഇലഹല ഇന്ന് നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് നേരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകളാണ് ഈ പാട്ടിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഈമാനിക ശക്തി ഉറയും കിടക്കുന്നുണ്ട് മഹാരഥന്മാർ നമ്മുടെ കുഞ്ഞുമക്കളുടെ സമയം അവരെ പാട്ടുപാടി ഉറക്കുന്ന സമയം നശിച്ചു പോകാതിരിക്കാൻ അവർ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കുഞ്ഞുപ്രായത്തിന്റെ സമയം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചതാണ് ഹസ്ബി റബ്ബി ജല്ലാ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന ഒരു വലിയ ആശയമാണ് അതിൽ ഹസ്ബി റബ്ബി എനിക്ക് വേറൊന്നും വേണ്ട ഭൗതിക ലോകത്തെ ഒന്നിനെയും ഞാൻ ആശ്രയിക്കുന്നില്ല എനിക്കെൻ്റെ റബ്ബ് മതി ബദർ പറഞ്ഞ ബൈത്താണ് അല്ലേ അതാണ് മാഫി മാഫിയുള്ള എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ ഇല്ല എന്നാണ് മാഫി ചിലരൊക്കെ മാഹി ഖൈറുള്ള അങ്ങനല്ല എൻ്റെ ഹൃദയത്തിൽ അല്ലാതെ മറ്റൊന്നില്ല എന്നാണ് എൻ്റെ ഹൃദയത്തിൽ നിറച്ച അള്ളാഹു ആണുള്ളത് ആ അള്ളാഹുവിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ അള്ളാഹു മതി എൻ്റെ കാര്യങ്ങൾ നടത്താൻ അപ്പോൾ ഈ ബൈത്തും അതിൻ്റെ അർത്ഥവും ഒക്കെ മക്കൾക്ക് കൊടുക്കുക അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഇതിന്റെ അപ്പോൾ ആ സമയങ്ങളൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെ ഓരോ ബൈത്തുകൾ ഓരോ കഥകൾ അപ്പോൾ നമ്മുടെ മക്കളുടെ സമയം നഷ്ടപ്പെടൂല നമ്മുടെ സമയം നഷ്ടപ്പെടൂല

നീ പുറത്ത് തരണേയല്ല പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് ഈമാനോടെ മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേയല്ല റബ്ബയെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ അവരെല്ലാവരെയും നീയും തിരികെ അത്തരം കാര്യങ്ങൾ കൊണ്ട് സഹായിക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരവും റഹ്മാനിയ യാഹിഫുൽ ഖുറാൻ കോളേജും രണ്ടും ഏറ്റെടുക്കുകയും രണ്ടിൻ്റെയും കാര്യങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അള്ളാഹുവേ നീയും അവരെ ഏറ്റെടുക്കണേ റഹ്മാൻ അപകടത്തിൽ നിന്ന് ആപത്തിൽ നിന്നും അത്യാർത്ഥിയിൽ നിന്നും എല്ലാം നീ അവരെയും ഞങ്ങളെയും കാക്കണേ റഹ്മാനെ എപ്പോൾ ഞങ്ങൾ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലാ എന്ന കെളിമ പറഞ്ഞ് മരണപ്പെടാൻ ഭാഗ്യം നൽകണേ അള്ള ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ പരിഹരിക്കണം എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനെ സല്ലിഅാല നബി മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته